ആൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ബാല്യം എന്ന വിഷയത്തെ ആസ്പദമാക്കി നടത്തിയ ഫോട്ടോഗ്രാഫി മത്സരത്തിലാണ് അരുൺ പുനലൂർ ഒന്നാം സ്ഥാനം നേടിയത്. വിളക്കുവെട്ടം വേലായുധ ഭവനിൽ ബാഹുലയൻ സുഭദ്ര ദമ്പതികളുടെ മകനായ അരുൺ 1995 സിനിമയിൽ എത്തിപ്പെടുക എന്ന ലക്ഷ്യത്തോടെ മദ്രാസിലേക്ക് വണ്ടി കയറുകയായിരുന്നു. എന്നാൽ അസിസ്റ്റന്റ് ക്യാമറമാനായി പ്രവർത്തിച്ചുവെങ്കിലും അരുണിന് ഇതിൽ ശോഭിക്കുവാൻ സാധിച്ചില്ല. തുടർന്ന് നാട്ടിലേക്ക് തിരികെ എത്തിയ അരുൺ ഫോട്ടോഗ്രാഫിയിലേക്ക് ശ്രദ്ധ തിരിക്കുകയായിരുന്നു. സ്വന്തം പ്രയത്നത്തിലൂടെ ഫോട്ടോഗ്രാഫിയുടെ സാങ്കേതിക വശങ്ങൾ സ്വായത്തമാക്കിയ അരുൺ പത്രമാധ്യമങ്ങൾക്ക് വേണ്ടി ഫോട്ടോ എടുത്താണ് തുടക്കം കുറിച്ചത്. പിന്നീടങ്ങോട്ട് ഫോട്ടോഗ്രാഫിയുടെ അനന്തസാധ്യതകൾ തേടിയുള്ള സഞ്ചാരമായിരുന്നു അരുണിൻ്റേത്. ഇതുവരെ 100-ൽ പരം ഫോട്ടോഗ്രാഫി മത്സരങ്ങളിൽ പങ്കെടുത്ത് നിരവധി പുരസ്കാരങ്ങൾ നേടിയ അരുൺ 1991 ദേശീയ അവാർഡും 2000 സംസ്ഥാന സർക്കാരിൻ്റെ അവാർഡും കരസ്ഥമാക്കി. പുനലൂർ ശ്രീനാരായണ കോളേജിലും കടയ്ക്കലുമായി 2 ഫോട്ടോ പ്രദർശനങ്ങൾ നടത്തിയ അരുണിനെ തേടി ഇക്കുറി എത്തിയത് ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ്റെ വക അവാർഡായിരുന്നു. ഇപ്പോൾ ഈ അവാർഡ് കിട്ടിയ ചിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓച്ചിറ ക്ഷേത്രത്തിൻ്റെ സന്നിധി നേടിയതാണ്. അവിടെ കഴിഞ്ഞതിൻ്റെ അങ്ങേ വർഷം 12 വിളക്ക് മഹോത്സവത്തിന് ഞങ്ങൾ അങ്ങനെ പോയപ്പോൾ അവിടെയൊന്നും കണ്ടൊരു എടുത്തൊരു ചിത്രമാണിത്. അവിടെ നിന്നും കുറേ ചിത്രങ്ങൾ എടുത്തു. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഉള്ള ഒരു ചിത്രമാണിത്. അപ്പോൾ ഈ കൊച്ചുകുട്ടി ഇങ്ങനെ താഴെ ഇരുന്ന് ഭിക്ഷ യാചിക്കുന്ന ഒരു സംഭവം, അവൻ്റെ കയ്യിലൊരു പാവക്കുട്ടി ഇരുപ്പുണ്ട്, ഒരു അംഗഭംഗം സംഭവിച്ചൊരു പാവക്കുട്ടി. അപ്പോൾ അത് ശരിക്കും അവൻ്റെ ഒരു ലൈഫിനെ പ്രതിനിധാനം ചെയ്യുന്നു. അവൻ്റെ കയ്യിരിക്കുന്ന ആ ഒരു കളിപ്പാട്ടം പോലും അവൻ്റെ ലൈഫിനെ പ്രതിനിധാനം ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ അതിനെ ഫ്രെയിം വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം ഒരു 3 ഫ്രെയിം എടുത്തു. അത് കഴിഞ്ഞിട്ട് നോക്കുമ്പോഴാണ് ഈ 2 കുട്ടികളെ കൈ പിടിച്ചുകൊണ്ട് മാതാപിതാക്കൾ ആ ഫ്രെയിമിലൂടെ പാസ് ചെയ്യുന്നൊരു ഷോട്ട് വരുന്നത്. അപ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാവക്കുട്ടി ഇവൻ്റെ കയ്യിൽ നിന്ന് താഴെ വെച്ച് വരും. അപ്പോൾ എൻ്റെ സബ്ജക്റ്റ് അവിടെ നിന്ന് ശരിക്കും പറഞ്ഞ് മിസ്സായല്ലോ എന്നോർത്ത് വിഷമിച്ചിരിക്കുമ്പോഴാണ് ഈ കുട്ടികൾ ഈ ഫ്രെയിമിലേക്ക് വരികയും, അപ്പോൾ ഞാൻ അവരെയും കൂടെ കമ്പോസ് ചെയ്തിട്ട് ഇങ്ങനൊരു പടം ഫ്രെയിം ചെയ്തു തരും. ഇവൻ്റെ ആ മുഖത്തെ ഒരു നിസ്സംഗതി അവിടെ ഒരു നെഗറ്റീവ് ആസ്പെക്റ്റാണ്. കാരണം വെച്ചാൽ അവന് ഒന്നുമില്ല, കാര്യം പുറകിൽ കൂടെ നടന്നു പോകുന്ന കുട്ടികൾക്ക് നല്ല ഉടുപ്പുണ്ട്, അവർക്ക് അച്ഛനമ്മമാരുടെ സംരക്ഷണമുണ്ട്, അവരുടെ കയ്യിൽ മുറുക്കി പിടിച്ചിരിക്കുന്നത് അച്ഛനമ്മമാരാണ്. അപ്പം ആ ചിത്രം എടുത്തു കഴിഞ്ഞിട്ട് നോക്കുമ്പോഴാണ് അതിനകത്തൊരു ദൈവത്തിൻ്റെ കരം എന്ന് വേണം. ആ കടന്ന് പുറകിൽ കൂടെ കടന്നുപോയ 2 കുട്ടികളുടെയും നോട്ടം ഇവനിലേക്കാണ്. കാര്യം ഈ ഇരിക്കുന്ന, അതായത് ഈ കീറി പറഞ്ഞ മുഷിഞ്ഞ വസ്ത്രങ്ങൾ വിട്ടുകൊണ്ട് ഇവിടെ വിഷയാചിക്കാനിരിക്കുന്ന അവരെ പോലെ തന്നെ ഒരു കൊച്ചുകുട്ടിയായിട്ടുള്ള ഒരു ഈ കൊച്ചുകുട്ടിയിലേക്കാണ് അവരുടെ നോട്ടം. ശരിക്കും ആ നോട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദൈവത്തിൻ്റെ കരമാണ്. അത് ചിലപ്പോൾ ചില ചിത്രങ്ങളിൽ സംഭവിക്കുന്നതാണ്. കാര്യം ഒരിക്കലും ഫോട്ടോഗ്രാഫർ പ്രതീക്ഷിക്കുകയോ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് അതിനകത്ത് നമുക്ക് ഇന്നത് സംഭവിക്കുമെന്ന് പറയാൻ പറ്റാതെ അത് അപ്രതീക്ഷിതമായി വരുന്നതാണ്. അപ്പം ഇവൻ്റെ മുഖത്തെ ആകുന്നൊരു നിസ്സംഗതയും അവരുടെ മുഖത്തു നിന്നുള്ള അവനോടുള്ള ഒരു അനുകമ്പം നിറഞ്ഞ നോട്ടവും എല്ലാം കൂടെ ചേർന്നിട്ട് ആ ചിത്രത്തിൽ ഒരുപാട് അർത്ഥങ്ങൾ വരുന്നുണ്ട്. അത് തന്നെയായിരിക്കും ഒരുപക്ഷെ ആ ചിത്രത്തിന് പ്രൈസ് കിട്ടാനുള്ള കാരണം. ഞാൻ ഫോട്ടോഗ്രാഫി തുടങ്ങിയിട്ടൊരു ഏകദേശം ഒരു 13 കൊല്ലത്തോളം ആകുന്നു. 96 ഇവിടെ ഫോട്ടോഗ്രാഫറായിട്ട് ഞാൻ ഈ നഗരത്തിലെത്തുന്നത്. അപ്പം പത്രമാധ്യമങ്ങൾക്ക് പടം എടുത്തുകൊണ്ടാണ് ഞാൻ ആദ്യമേ തുടങ്ങുന്നത്. അതിനുശേഷം 99 എനിക്ക് ദേശീയ അവാർഡ് കിട്ടിയിട്ടുണ്ടായി. 2000 സംസ്ഥാന അവാർഡ് കിട്ടി ഫോട്ടോഗ്രാഫിയിൽ തന്നെ മത്സരങ്ങളിൽ പങ്കെടുത്തിട്ട്. അപ്പം ഈ അവാർഡുകൾ കിട്ടിയതോടുകൂടിയാണ് ഞാൻ കുറച്ച് ശ്രദ്ധിക്കപ്പെടുകയും അങ്ങനെ പിന്നീട് തുടർന്ന് ഫോട്ടോഗ്രാഫി രംഗത്ത് ഇവിടെ ഫ്രീലാൻസറായിട്ട് നിൽക്കുകയും ചെയ്തു. ഇപ്പോഴും പത്രമാധ്യമങ്ങൾക്ക് പടം എടുക്കുന്നുണ്ട്. ഫിലിം മാഗസിനുകൾ, പിന്നെ ലേഡി മാഗസിനുകൾ, വനിത, ഗൃഹലക്ഷ്മി പോലുള്ള മാഗസിൻസിന് പടം എടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ പുനലൂരിൽ ഫ്രീലാൻസ് വർക്ക് ചെയ്ത് ആണ് ജീവിതം കഴിഞ്ഞു പോകുന്നത്. 2002 ഫോക്സ് ടിവിക്ക് വേണ്ടി കോമഡി എക്സ്പ്രസ് എന്ന ഓണപരിപാടിയിലൂടെ ദൃശ്യമാധ്യമ രംഗത്തേക്ക് വന്ന അരുൺ സൂര്യ ടിവിക്ക് വേണ്ടി വ്യൂ പോയിന്റ് എന്ന പ്രോഗ്രാം അവതരിപ്പിച്ചിട്ടുണ്ട്. 2008 ഗാന്ധിജിയെക്കുറിച്ച് മഹാത്മാവിനെ തേടി എന്ന ഡോക്യുമെൻ്ററി സംവിധാനം ചെയ്ത അരുൺ ഡോക്യുമെൻ്ററി രംഗത്ത് തൻ്റെ സാന്നിധ്യം അറിയിച്ചു. വെട്ടിത്തിട്ട സ്വദേശിനി ലേജുവാണ് അരുണിൻ്റെ ഭാര്യ. നിരന്തര പരിശ്രമത്തിലൂടെ ഫോട്ടോഗ്രാഫിയുടെ അനന്തസാധ്യതകൾ കണ്ടെത്തുവാൻ അരുണിന് സാധിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ഫോക്സ് ടിവി ന്യൂസ് ബ്യൂറോ, പുനലൂർ.